ഹലോ ഗായ്സ്, നാട്ടുമ്പുറത്തന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരുടെ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു 10 എയർ ഡ്രോപ്പ് കിട്ടണ ഒരു ട്രിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ട്രിക്ക് വേറെ ഒരു യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതിലേക്ക് പോകുന്ന എൻ്റെ ചാനൽ ആദ്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഫാമിലി മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നിങ്ങളൊക്കെ വിചാരിച്ചാൽ എനിക്ക് 1K പെട്ടെന്ന് അടിക്കാം. അപ്പോൾ നിങ്ങൾ ഇനി വേണം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ 500 സബിൻ്റെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. 30-ാം തീയതി ആണ് സമയം. ഒരുപാട് പേര് പങ്കെടുത്ത് കഴിഞ്ഞു. ഇനി പങ്കെടുക്കാത്തവർക്ക് വേണ്ടി താഴെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതുവഴി കയറി ഗിവയിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. കാരണം എനിക്കിതൊരു ചെറിയ ഒരു 2 മിനിറ്റിനകത്ത് പറഞ്ഞൊരു വീഡിയോ ആക്കാനാണ് താല്പര്യം. അപ്പോൾ 10 എയർ ഡ്രോപ്പ് കിട്ടുന്ന ഒരു എളുപ്പ വഴി. അപ്പോൾ എളുപ്പ വഴി എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത് എനിക്കൊരു വർക്കിംഗാണ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ 10 എയർ ഡ്രോപ്പ് കിട്ടണമെങ്കിൽ, ഇപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ കയ്യിലുള്ള പൈസക്ക് ടോപ്പപ്പ് ചെയ്യാറില്ല. ഞാൻ ടോപ്പപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക സ്കൾ മാസ്കിൻ്റെ അതെനിക്ക് 10 എയർ ഡ്രോപ്പിൽ വന്നതാണ്. എനിക്ക് ആഴ്ച ഒരിക്കൽ ഒരു എയർ ഡ്രോപ്പ് വരാറുണ്ട്. എനിക്ക് മൊത്തത്തിൽ 1 മാസത്തിൽ 4 എയർ ഡ്രോപ്പ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ ഇന്നലെ എനിക്കൊരു എയർ ഡ്രോപ്പ് വന്നിരുന്നു. എനിക്കത് എടുക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ 10 രൂപ എടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, ഇത് ഈ നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കളിക്കാത്തവർക്കാണ് കൂടുതലായിട്ട് എയർ ഡ്രോപ്പ് വരുന്നത്. മന്ത്ലി അവർക്ക് 1-ോ 2-ോ 3-ോ തവണ വരാറുണ്ട്. അപ്പോൾ ഈ ടോപ്പപ്പ് ചെയ്ത് കളിക്കുന്നവർക്ക് ഇതിൻ്റെ ചാൻസ് കുറവാണ്. അപ്പോൾ മിക്കവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കുന്നു വെച്ചാൽ, അവർ പ്രത്യേക ഒരു ന്യൂ അക്കൗണ്ട് എടുത്ത് അതിൽ കൂടെ 10 എയർ ഡ്രോപ്പ് വരുത്തി ഗിഫ്റ്റ് അയച്ചു. കാരണം അവർക്കെല്ലാം കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ഇതെനിക്ക് അവരൊക്കെ ടോപ്പപ്പ് ചെയ്ത് കളിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല രീതിയിൽ ടോപ്പപ്പ് ചെയ്ത് കളിക്കും. അപ്പോൾ അവന് ഈ എയർ ഡ്രോപ്പിന് പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അപ്പോൾ ടോപ്പപ്പ് ചെയ്ത് കളിക്കാത്തവർക്ക് ഇത് കിട്ടുന്ന നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ടോപ്പപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എയർ ഡ്രോപ്പിന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഒരു 10 എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസമൊക്കെ ഒരു സാധനം ടോപ്പപ്പ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് അടുത്ത മന്ത് എന്തായാലും ഒരു 1-ോ 2-ോ 1-ോ 2-ോ 10 എയർ ഡ്രോപ്പ് വരുന്നതാണ്. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ ടോപ്പപ്പ് ചെയ്ത് കളിക്കാത്തവർക്ക് ഇങ്ങനെ എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ടോപ്പപ്പ് ചെയ്ത് കളിച്ചവർക്കും മാസം 2-ോ 3-ോ എയർ ഡ്രോപ്പ് വരുന്നുണ്ടെങ്കിൽ 10 എയർ ഡ്രോപ്പ് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.